നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു നവവധു ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പാലോട് ഇളവട്ടത്ത് ഭർതൃഗൃഹത്തിലാണ് നവവധു ഇന്ദുജയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇന്ദുജയ്ക്ക് 25 വയസ്സാണ് പ്രായം. ഇന്ദുജയുടെ അച്ഛൻ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമായിരുന്നുള്ളൂ. പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയാണ് ഇന്നലെ ഉച്ചയ്ക്ക് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർതൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇന്ദുജയെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ 2-ാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത്. അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറ് കഴിക്കാനായി എത്തിയപ്പോഴാണ് ഇത് കാണുന്നത്. ഉടനെ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. 3 മാസം മുമ്പ് പെൺകുട്ടി അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. പെൺകുട്ടി സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ്. അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനാണ്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ അഭിജിത്തിന്റെ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദുജ തന്റെ അമ്മയും സഹോദരിയുമായി നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഭർതൃവീട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കളും ആദിവാസി സംഘടനകളും പരാതിയുമായി രംഗത്ത് വന്നതോടെയാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നമൂട് ആദിവാസി നഗറിൽ ശശീന്ദ്രൻ കാണിയുടെ മകളാണ് ഇന്ദുജ. അഭിജിത്ത് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം മകളെ കാണാൻ അനുവദിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. പാലോട് പോലീസിൽ പരാതിപ്പെട്ടതിനു ശേഷം ഒരു ദിവസം മകളെ കൂട്ടിക്കൊണ്ടു പോയതായും അതിനുശേഷം മകൾ പീഡനം നേരിട്ടതായും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ഇന്ദുജ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്. അഭിജിത്ത് 4 മാസം മുമ്പ് ഇന്ദുജയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായെന്നുമാണ് വിവരം. അതേസമയം വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പറയുന്നുണ്ട്. കൂടാതെ നവവധുവിന്റെ മരണം കൊലപാതകമെന്ന് അച്ഛൻ ശശീന്ദ്രൻ കാണിയും ഉറപ്പിച്ചു പറയുകയാണ്. തങ്ങൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് വീട്ടിൽ കയറാൻ പാടില്ലെന്ന് അഭിജിത്തിന്റെ വീട്ടുകാർ പറഞ്ഞുവെന്നും അച്ഛൻ ആരോപിച്ചു. പാലോട് പെരിങ്ങമല സ്വദേശി ഇന്ദുജയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തങ്ങൾ വനവാസി കാണി സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവർ തമ്മിലുള്ള കേസ് കെട്ട് സംസാരിക്കാൻ നമ്മൾ 1-2 മെമ്പർമാരെയും കൂട്ടി വീട്ടിൽ പോയിരുന്നു. ആദിവാസിയിലുള്ള ഒരുത്തന്മാരെയും എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ കയറരുതെന്ന് അവനും അമ്മയും തങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവളുടെ കണ്ണിന് താഴെ അടിയുടെ പാടുണ്ടായിരുന്നു. മാനസികമായും തകർന്നിരുന്നു, അച്ഛൻ ശശീന്ദ്രൻ കാണി പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അഭിജിത്തിനെതിരെ യുവതിയുടെ കുടുംബം നേരത്തെയും പാലോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതിക്ക് ശേഷം മകൾ നിരന്തരം പീഡനത്തിനിരയായെന്നും കുടുംബം ആരോപിക്കുന്നു. മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്.